അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് കടലമാവ് ഇട്ടു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാവൊന്ന് കലക്കി എടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഇതാ എടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കലക്കി എടുക്കാം. മാവിതാ കലക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു പരുവത്തിന് ബാറ്റർ തയ്യാറാക്കി എടുക്കുക. 1/4 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ, ബാക്കി വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ ഞാൻ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതാ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 3 വിസിൽ കേൾക്കുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഉരുളക്കിഴങ്ങിന്റെ തൊലിയെല്ലാം മാറ്റാം. ഇപ്പൊ ഉരുളക്കിഴങ്ങിന്റെ തൊലിയെല്ലാം ഇതാ മാറ്റിയിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പൊ ഉരുളക്കിഴങ്ങെല്ലാം ഇതാ ഉടച്ച് എടുത്തിട്ടുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി മിക്സിയിലെ 1 ചെറിയ ജാറിലേക്ക് 1 ടീസ്പൂൺ മല്ലി ഇട്ടു കൊടുക്കാം. മുഴുവൻ മല്ലിയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടു കൊടുക്കാം. ചെറിയ ജീരകം എന്ന് പറയുന്നത് നല്ല ജീരകമാണ്, വലിയ ജീരകമല്ല, ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടു കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇതാ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ദണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിലാക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പം എല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചതാ എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ചതച്ചെടുക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അങ്ങ് മുഴുവനും ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടിയുടെ പച്ചമുളക് മാറിക്കിട്ടുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്ന ചൂടല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോന്നും ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഉപ്പ് കറക്റ്റാണ്, ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ബജിമുളകാണ്. ഞാനിപ്പോൾ 10 ബജിമുളക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 1 ബജിമുളക് എടുക്കാം. ഈ ബജിമുളകിൻ്റെ നടുഭാഗത്തായിട്ട് കത്തിവെച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഫുള്ളായിട്ട് വരരുത്, ഇത്രയും ഭാഗം വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലുള്ള ആ കുരുവെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തിയുണ്ടോ ഇതിൻ്റെ കുരുവെല്ലാം എടുത്ത് മാറ്റാം. മുളകിൻ്റെ അകത്തുള്ള കുരുവെല്ലാം ഇതാ മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ മുളകിൽ നിന്നും നമ്മൾ കുരുവെല്ലാം ഇതാ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 1 മുളക് എടുക്കാം. ഇനി കുരുവെല്ലാം കളഞ്ഞാൽ മുളകിൻ്റെ ഉള്ളിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം.
ഇങ്ങനെ നിറച്ചങ്ങ് വെച്ച് കൊടുക്കുക. അതാ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് അങ്ങ് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫില്ലിംഗ് ഇതാ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുളക് ഫുള്ളായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ച് ഒന്ന് നിറച്ച് കൊടുക്കുക. ഇപ്പം മുളക് മുഴുവനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ച് ഇതാ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ മുളകും ഇതാ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ച് ഒന്ന് കവർ ചെയ്ത് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ബാറ്റർ എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. സോഡ പൊടിയാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലവണ്ണം ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് കവർ ചെയ്തെടുത്ത മുളക് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഈ മാവിലേക്ക് ഫുള്ളായിട്ടങ്ങ് ഡിപ്പ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് നേരിട്ടങ്ങ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4 എണ്ണം ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു വശം ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും ഇതുപോലെ ഒരു ഗോൾഡൻ നിറാവട്ടെ. അപ്പം നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം എണ്ണയിൽ നിന്നും ഇതാ കോരി മാറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുളക് ഭജിയെല്ലാം ഇതാ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇപ്പം ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്ങോട് കൂടിയ ഭജി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.